ഗൈസ്, നമ്മളിത് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് എത്തിയുണ്ട്. നമ്മൾ വണ്ടി അവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഇട്ടുണ്ട്. അപ്പം പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ എന്തോ കുഴമ്പല്ലേ നമ്മൾ പോകുള്ളൂ. അത് ശരിയാണ്. നമ്മൾ വണ്ടി ഇട്ട സ്ഥലം ലൊക്കേഷൻ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറ്റാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാം. നമ്മുടെ ഫസ്റ്റ് ഇന്ത്യ ശരിയാ. ഞങ്ങള് കാർ ലൈഫ് പറഞ്ഞ പ്ലാൻ ചെയ്ത സംഭവം നടന്നില്ല. പൊളിയല്ലേ, എന്ത് രസം നോക്കി ഇവിടെ കാണാം. ആ കാണുന്നാണ്ട് ഇന്ത്യ ഗേറ്റ്. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത് നിന്ന് നിങ്ങളെ കാണിച്ചുതരാം. ഞാൻ എന്റെ ചെറുപ്പത്തിലാണ്ടാ ഇന്ത്യ ഗേറ്റിലേക്ക് വന്നേക്കണം. എനിക്ക് വന്നാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ട് ഇന്ത്യ ഗേറ്റിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഇന്ത്യ ഗേറ്റിൽ വന്നത്. രണ്ടു കൂടെ ഓൺ ദ സ്പോട്ടിൽ ആൾക്കാർ നടന്ന് ക്ലീൻ ചെയ്യണം. ശരിയാണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട് കിടക്കണം. അന്ന് ഇത്രയും ആൾക്കാർ വന്നിടത്ത് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊന്നും വരില്ല. ആരെങ്കിലും ഒക്കെ കവറോ ഇതൊക്കെ ഇടും. എന്നാലും എല്ലാ സ്ഥലത്തും ഒരു ഇതുണ്ട്. ഡസ്റ്റ്ബിൻ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസമുള്ളത് കാഴ്ച. നമ്മളിപ്പോൾ ഈ നടന്നു തന്നെ വഴി തന്നെ കണ്ടില്ലേ. ഭയങ്കര ഭംഗിയില്ല ഇവിടെ കാണാൻ. സെക്കൻഡ് ടിക്കറ്റിലൻ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോ. ഞാൻ നമ്മളിതേ ഇന്ത്യ ഗേറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് വ്ലോഗ് ചെയ്യണം. നോക്കി എങ്ങനെയുണ്ട് വൈഫല്ലേ. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. നോക്കി ഓ, എന്തൊരു ഭംഗിയാന്ന് നോക്കി. നമുക്കപ്പോൾ ഇങ്ങോട്ട് നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാം. എൻ്റെ വർഷങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൽ വന്നതെന്ന്. ഗൈസ്, ഞാനും കൊച്ചും കൂടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോണേ. ചേച്ചിയാണ് ഫോട്ടോഗ്രാഫർ. ദേ നോക്കി ഇങ്ങനെ ഉണ്ടല്ലേ ക്യാമറയിൽ. ഇത് ഞങ്ങളുടെ 3ാമത്തെ ടേക്ക് ആട്ടാ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഐഡിയാസ് വന്ന്. നമ്മളെ പിന്നെ എന്തായാലും ഐഡിയ എനിക്കറിയാം. എനിക്കറിയാം ഞാൻ അല്ലേ പോസ് ചെയ്ത്. ഞാൻ സാധനം ഇട്ട് ഓ പൊളിയായിണ്ടോ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എനിക്ക് കാണാതെ തന്നെ അറിയാം. നോക്കി ഓടി വന്നത്, അവളെ പിടിച്ച് പൊക്കി. അവളെ പോസ് ചെയ്തൊരു പട്ടി നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ആ പോളി ഫോട്ടോ. അവസാനത്തെ ചേട്ടൻ പൊങ്ങിയത് കണ്ടില്ല അല്ലേ. ഇല്ല ഇല്ല, അതെനിക്ക് നടന്നു വന്നപ്പോ ഒരു സീൻ ഓർമ്മ വന്ന. ഇതാണ്ടാ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്ന സ്ഥലമാണ് ഹൽദിറാംസ് റെസ്റ്റോറൻറ്റ് സ്വീറ്റ്സ് സേവറീസ്. അപ്പോൾ ഇതാണൊരു ആംബിയൻസ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ. എന്താണ് ഇവിടെ നോക്കട്ടെ കേട്ടാ, അടിപൊളിയാണല്ലോ പറഞ്ഞത്. നമ്മൾ ഡൽഹിയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. എല്ലാവരും നിരത്തി പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയാണ്. ഇതാണ്ട് ഇവിടെ ആംബിയൻസൊക്കെ. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ ഓർഡർ ചെയ്തിട്ട് വേണം, സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി അല്ലേ. യെസ് അളിയ, സ്കാൻ ചെയ്യട്ടെ. ഗൈസ്, നമുക്കിത് സാധനം വന്നിട്ടുണ്ട്. പാനിപ്പൂരി, ആലു പൊറോട്ട, ഇതെന്തായിരുന്നു വടാപ്പാവ്. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. ഇത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സാധനങ്ങൾ തീർക്കാൻ. എങ്ങനെയുണ്ട് നോക്കട്ടെ, കഴിക്കൂ. കമോൺ, ഒരെണ്ണം കൂടി ഉള്ള ഇതെന്തൊരു വെറൈറ്റി സാധനം. എന്താണ് ഇതിൻ്റെ പേര്? എന്താണ് എന്താണ് പേര്? ആണ് അതിൻ്റെ പേര്. ഇത് അലിഞ്ഞു തുടങ്ങി, ഇത് അലിഞ്ഞു തുടങ്ങി. ഇത് നോക്കി ഉള്ളിടാൻ പറ്റുമോ അതില്? ഇനി റിവ്യൂ പറയാം. അടിപൊളി സാധനമാണ്. വെറൈറ്റി സാധനം അല്ല. ഈ സ്ഥീൻ എന്തോ സ്പെഷ്യൽ സ്ഥലമാണ് അല്ലേ. തൈരില്ലേ, തൈര്
ഞാനിത് എടുത്തോട്ടെ, കുറച്ച് സോസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി സാധനം ലസ്സിയുടെ ഒരു അല്ലേ, ലസ്സിയുടെ കണ്ടന്റ് തണുത്ത ചെല്ലുന്നതാണ്. ഞാനൊരു മുളകൊറണ അടിക്കട്ടെ. നല്ല വേണ്ട. നെക്സ്റ്റ് ഈസ് ആലിപ്പുറം. തൈര് ഐറ്റംസ് ആണ്, ജസ്റ്റ് ഒന്ന് മുക്കിയതി. ഇതിന്റെ ഇത് കണ്ട, ഇതിന്റെ ഉള്ളില് എന്തൊക്കെയോ ഉണ്ട്. ഈ സാധനം നേരെ കൊണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കണ്ട, ഇവിടെ നിന്ന് ഈ പിക്കിളിന്റെ കുറച്ച് ഇതും കൂടി എടുത്തിട്ട് കൊണ്ട ഇത്രയും മിക്സ് ചെയ്തിട്ട് ഞാനില്ല. ഞങ്ങള് ഫ്രൈഡ് റൈസ് പ്ലസ് പനീർ കണ്ടപ്പോഴത്തേക്കും ഇടിയതാണ്. ഒന്ന് ഇളക്കി വെച്ച് ഇളകി ഒന്ന് ജസ്റ്റ് പൊക്കി കണ്ടു. കണ്ട അടിയിലാണ് റൈസ്, മുകളിൽ പനീറാണ് സെറ്റപ്പ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. അപ്പം പനീർ ഒരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. കണ്ടിട്ട് തന്നെ കളർ കണ്ടിട്ട് തന്നെ കൊതിയാണ്, ചില്ലിയാണെന്ന് പറഞ്ഞു. അടിപൊളിയാണ്, നല്ല രീതിയിലോ. നല്ല സ്വീറ്റ് ചില്ലി ചിക്കനൊക്കെ കഴിക്കില്ല നമ്മൾ, ഉള്ളിൽ പനീറാന്നുണ്ട്. ഓ, അപ്പൊ ചില്ലി ചിക്കൻ മൂടായിരിക്കും. ചില്ലി ചിക്കൻ ഇല്ല ഇവിടെ. അടുത്ത സാധനം ഇത് ചോള ഭട്ടൂരാണ്. ഷേപ്പ് ഓക്കെ, ചൂടാണ്ടോ. പനിപ്പൂരി ഏറ്റവും ലാസ്റ്റ് നമുക്കറിയാമല്ലേ. ഞാൻ നോക്കട്ടെ അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം, എപ്പടി എടുക്കുന്ന നോക്കാം. അയ്യോ, ഇതേപ്പോ പോകണോക്കി പോയിക്കൊണ്ടിരിക്കണോക്കി. അതെ, നമ്മുടെ സാധനം എടുക്കാൻ പോകണം. വെറൈറ്റി ആയിട്ടാ നമുക്ക് കിട്ടി. സംഭവം സെറ്റാക്കിയുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. കാരൻ്റെ ഭാവമുള്ളൂ, ചൂട് നോക്കിയിട്ടില്ല. കുഴപ്പമില്ല, അത് ഇവിടുത്തെ ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ അവിടുത്തെ ഭാഗത്തോടെ സീൻ നമുക്ക് തോന്നുന്നു. എന്റെ പേരെന്ന് പറഞ്ഞു രാജ് കച്ചോരി. ആ കച്ചോരിയാണ്. ഓക്കെ, കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, നേരത്തെ നമ്മൾ കഴിച്ച കച്ചോരിന്റെ കുറച്ച് വലിയ. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, അതെ, തൈരിന്റെ കണ്ടന്റ് തൈര് അതേ മന തൈരിന്റെ ഇത് അത് തെറ്റാവുള്ള ഓ തൈരിന്റെ ടേസ്റ്റ് ഭയങ്കര കിട്ടണത് നോക്കട്ടെ അല്ലേ. ഗൈസ്, അപ്പം നമ്മൾ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇതേ എല്ലാവരും ഓടിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫുഡൊക്കെ, എങ്ങനെയുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. ആകെ ഒരു സാധനം മാത്രമേ നമുക്ക് വലിയ താല്പര്യം. അത് നമ്മളവിടുത്തെ സാധനങ്ങൾ കഴിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണം.
പിന്നെ അതെല്ലാം ഭയങ്കര അടിപൊളിയായി. മറ്റേ പാനിപ്പൂരി ഒക്കെ നമ്മുടെ അവിടുത്തെ പാനിപ്പൂരി ഒന്നുമല്ല, ഭയങ്കര കട്ടികളാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് പുളിവെള്ളം അവിടെ വെറുതെ ഭയങ്കര സുഖമായിരുന്നു. വേറെന്താ പിന്നെ എന്ത് സാധനം വരുന്നത്? പിന്നെ എന്തൊക്കെ കൊറേ പേരുകളോ എനിക്ക് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അതെ, എന്റെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കറിയാലോ. അതെ,